നടൻ കൃഷ്ണകുമാറിനെയും അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും രാഷ്ട്രീയ ചൈവൊക്കെ അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു നടൻ ഇപ്പോൾ പ്രധാനമന്ത്രിയും ആനോളം പുകഴ്ത്തിയിരിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനമാണെന്നാണ് നടൻ കൃഷ്ണകുമാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം തന്റെ നിലപാട് തുറന്നു പറഞ്ഞത് മോദിയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചതിനോടൊപ്പം തന്നെ മകളും നടിയുമായ അഹാനയ്ക്ക് നേർക്കുണ്ടായ സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു അഹാനയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വിവാദമായതിനെക്കുറിച്ച് കൃഷ്ണകുമാർ പറയുന്നത് ഇങ്ങനെയാണ് അഹാന ചെയ്തത് തെറ്റ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല എഴുതിയത് വളരെ ശരി തന്നെയാണ് പക്ഷെ കേരളത്തിൽ ജീവിക്കുമ്പോൾ പബ്ലിക്കിൽ എഴുതാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളായിരുന്നു അത് ഒന്ന് മതവും മറ്റൊന്ന് രാഷ്ട്രീയവും ആരെയും പേടിച്ചിട്ടല്ല എങ്കിലും ഇത് രണ്ടും നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റി വെക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്ത ശേഷം പറയാനുള്ളത് പറയുക കൃഷ്ണകുമാർ പറയുന്നത് ഇങ്ങനെയാണ് മറിച്ച് സിനിമയാണെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും കാരണം ഇന്ന് കേരളത്തിലെ സിനിമ മറ്റൊരു ലോകമാണെന്നും നടൻ പറയുന്നു മോദിയെക്കുറിച്ച് കൃഷ്ണകുമാർ പറയുന്നത് ഇങ്ങനെയാണ് മോദി ഒരു വ്യക്തിയല്ല പ്രസ്ഥാനമാണ് അങ്ങനെ പറയാൻ പല കാരണങ്ങളുണ്ട് അദ്ദേഹത്തെ നമ്മൾ അവതാരമായി കാണാറുണ്ട് ഇന്ത്യ കൈവിട്ടു പോകുന്നു എന്ന് തോന്നിയ ഒരു സമയമുണ്ടായിരുന്നു അപ്പോഴാണ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിന്റെ വരവ് അതിനുശേഷം ഇന്ത്യയിൽ വന്ന മാറ്റങ്ങൾ എടുത്തുപരാമർശിക്കേണ്ടതാണ് വളരെ ചെറിയ കാര്യങ്ങൾ പോലും കണ്ടെത്താൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്നും കൃഷ്ണകുമാർ അഭിപ്രായപ്പെടുന്നു ഇതിന് പിന്നാലെ കൃഷ്ണകുമാറും കുടുംബവും വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വിധേയരായിരുന്നു തുടർന്ന് താരകുടുംബത്തിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രംഗത്തെത്തിയും ശ്രദ്ധേയമായി മോദിയെ അനുകൂലിച്ചതിന്റെ പേരിൽ വിമർശന ശരങ്ങൾ ഏറ്റുവാങ്ങുന്ന നടൻ കൃഷ്ണകുമാറിന് എല്ലാവിധത്തിലുള്ള പിന്തുണയുണ്ടാകുമെന്നും നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അനുകൂലിച്ചതിന്റെ പേരിൽ താങ്കളെയും കുടുംബങ്ങളെയും വേട്ടയാടാൻ ആരെയും അനുവദിക്കില്ലെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് സുരേന്ദ്രൻ ഇക്കാര്യം പറഞ്ഞത് ഇത് പഴയ കേരളമല്ലെന്നും ലക്ഷോപലക്ഷം ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ ഇന്ന് താങ്കൾക്കുണ്ടെന്നും സുരേന്ദ്രൻ കുറിച്ചു താങ്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ കരുത്തുള്ള ഒരു മഹാപ്രസ്ഥാനവും എപ്പോഴും കൂടെയുണ്ടെന്നും എല്ലാവിധ ആശംസകളും പിന്തുണയും നേരുന്നുവെന്നും സുരേന്ദ്രൻ കുറിച്ചു അതേസമയം നേരത്തെ വിവാദ സംഭവത്തിൽ മറുപടിയുമായി ആഹാന രംഗത്തെത്തിയിരുന്നു തന്റെ പ്രവൃത്തിയിൽ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിരുപാധിക്കും ക്ഷമ ചോദിക്കുന്നത് അന്ന് ആഹാന പറഞ്ഞിരുന്നു ഫേസ്ബുക്കിലൂടെയായിരുന്നു അന്ന് അഹാന ക്ഷമ ചോദിച്ചിരുന്നത് ഒരിക്കലും ആ വ്യക്തിയെ വേദനിപ്പിക്കുക എന്നതോ കുറ്റക്കാരനെ ഫ്രെയിം ചെയ്യുക എന്നതോ ആയിരുന്നില്ല തന്റെ ഉദ്ദേശമെന്നും തന്റെ പോസ്റ്റിന് താഴെ ആ വ്യക്തിയുടെ കമന്റിലെ ചില ഭാഗങ്ങളോടുള്ള തന്റെ അഭിപ്രായ വ്യത്യാസം അറിയിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ആ ഭാഗം മാത്രം സ്റ്റോറിയിൽ ഉൾപ്പെടുത്തിയതെന്ന് അന്ന് അഹാന പറഞ്ഞിരുന്നു അതുകൂടാതെ കുറുപ്പ് എന്ന സിനിമയുടെ മോഷൻ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ അതിന് താഴെ അഹാന ഇട്ടതിന് പിന്നാലെ നിരവധി സൈബർ ആക്രമണങ്ങളും അഹാനയ്ക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കാം മലയാളം ഡോട്ട് സമയം ഡോട്ട് കോം വീഡിയോകൾക്കായി ലൈക്ക് ഇട്ട് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്